നോ പാർക്കിംഗ് ഇട്ട വണ്ടിയുടെ അവസ്ഥയാണ് അതൊക്കെ. അതുകൊണ്ടാണോ പൊക്കിയാണ് എടുത്തത്? നാട്ടിലും വരണില്ല ഇങ്ങനത്തെ സിസ്റ്റം. ബോംബെയിൽ വന്നിട്ട് താജ് ഐസ്ക്രീമിൽ നിന്നാണോ എനിക്ക് ഭയങ്കര മിസ്സിംഗ് ആയിക്കാരം. ഓ എന്റെ ഇതിലാ കടി വരുന്നത് ഭയങ്കര റിസോർട്ടാ. മലായന്റെ ടേസ്റ്റ് ഇതാപ്പോളെ സീനപ്പായന്റെ കടിക്കുകയാണ് നമ്മളെ നക്കി തോത്തണ്ടി അടിപൊളി. രാവിലെ 10:30 ഇന്നത്തെ ഇന്നത്തെ അംഗം തുടങ്ങാണ്. താജ് ഐസ്ക്രീം നമ്മൾ തുടങ്ങണം. 200 വർഷത്തോളം പഴക്കമുള്ള താജ് ഐസ്ക്രീം. വണ്ടി പാർക്കിങ്ങിലല്ലാത്ത നോ പാർക്കിങ്ങിലിട്ട ബൈക്കുകൾ കൊണ്ടോണം. ഇതാ കൊണ്ടോണം. ഇതാ കൊണ്ടോണം. നോ പാർക്കിങ്ങിലിട്ട വണ്ടികള്. നോ പാർക്കിങ്ങിലിട്ട വണ്ടികളെ അവസ്ഥയാണ് ഇതൊക്കെ. തൂക്കിയെടുക്കും. ജാതി വൈബ്. മുംബൈയിൽ നിന്നും തത്സമയം കുട്ടീശ നേരെ കൊടുന്നിട്ട് എത്ര സിമ്പിളായിട്ടല്ലേ പരിപാടി. നാട്ടിലും ഇങ്ങനത്തെ ദിവസമൊക്കെ വരണം. അതുകൊണ്ടോണോ പൊക്കിയാണ് എടുത്തത്. അത് കിലോമ്പത്ത്. വിളിച്ച് കയ്യില്ല. നാട്ടിലും വരണില്ല ഇങ്ങനത്തെ സിസ്റ്റം. എത്ര വണ്ടി രാവിലെ തന്നെ വരുമാനം നോക്കണം. എന്ത് ആവേശം തന്നെ ഉണ്ടോ. അതുകൊണ്ടോ അടുത്ത തൂക്കണത്. ഇല്ല നേരെ പോയി എടുക്കുക തൂക്കുക. സിസ്റ്റമാറ്റിക് ആണ്. നാട്ടിൽ ഫുൾ പ്ലാസ്റ്റിക് നിരോധനം. അവിടെ പബ്ലിക് ആയിട്ട് ഫുൾ പ്ലാസ്റ്റിക്. മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. ഹെൽമെറ്റ് മനുഷ്യന്മാർ ഹെൽമെറ്റ് വേറെ കാര്യം. ഞാൻ പോലീസുകാർ വരെ ഇവിടെ ഹെൽമെറ്റ് ഇടാതെയാണ് പോണത്. അവസ്ഥ പോലീസുകാരെ മുന്നൂടി തന്നെ. എല്ലി കൂടി ഉള്ള യാത്രയാണ്. 850 700 800 വാൽനട്ട്. വാൽനട്ട് 900 ഒരു 50 കുറച്ചുതരാം. കശ്മീരി വാൽനട്ട്. പേരെന്താറിനാട റൂട്ടാണിത്. ബദാമു അല്ലാത്ത ഒരു സംഭവമാണ്. കേങ്ങവർഗത്ത് പെട്ടാണ് കേങ്ങവർഗത്ത് പെട്ട. പച്ചക്കറി വിടോ ഫ്രൂട്ടിൽ വിടോ? അല്ല ഫസ്റ്റ് ട്രൈ. കേങ്ങ നമ്മളെ ഉണ്ടക്കേങ്ങത്തൊക്കെ ഉണ്ട് വരും. ഉണ്ടക്കേങ്ങൊക്കെ വരുമല്ലോ. ആ ടേസ്റ്റ് പൂളന്റെ ടേസ്റ്റ്. പൂളന്റെ അപ്പ കപ്പന്റെ വേവിക്കാത്ത കപ്പ. അങ്ങനെ താജ് ഐസ്ക്രീമിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. പഴയകാലത്ത് ഐസ്ക്രീം തുറക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യരുന്നു. 11 അത് അടച്ചും ചെയ്താ. സീക്രട്ട് പുറത്തോണ്ട് അടച്ചിട്ടാ തോന്നുന്നുണ്ട്. നമ്മളെ പുറത്താക്കി അടച്ച് അടച്ച്. അങ്ങനെയാണ് പണ്ട് ഐസ്ക്രീം ഉണ്ടാക്കിയത് അല്ലേ. ചേണർ മെഷീൻ എന്നൊക്കെ പറയണത് തന്നെയാണ് തോന്നുന്നുണ്ട്. കൈ കൊണ്ട് തിരിപ്പം. ഒരു 4-5 ആൾ ഇരുന്ന ഫുള്ളായില്ല. ഇത്രേ ഉള്ളൂ. ഭയങ്കര ചരിത്രമൊക്കെയാണ്. വാലിജി ജലാജി ആണ് വലിയ ഫൗണ്ടർ. പിന്നെ കരീംബായ് വലിജി തൈബാലി കരീംബായ് ആത്തിം ഷറഫലി ഷറഫലി തൈബാലി. ഇപ്പത്തെ ആളാണ് ആമിർ ഹത്തീം. ആമിർ ഹത്തീം ഇവിടെ വെല്ലിപ്പിയും വെല്ലിമയൊക്കെ എല്ലാം ഉണ്ടോന്നുണ്ട്. ആരൊക്കെയതാ ഞങ്ങളെ അടുത്ത ആൾക്കാര്? മിസ്റ്റർ ഡേവിഡ് ജെ. അൽഫോൺസോ മാംഗോ സ്ട്രോബെറി ലിച്ചി ഗുവ കസ്റ്റാർഡ് ആപ്പിൾ സീതാപ്പിളും സാറാവും. കുറേ സാധനം ഉണ്ട് കേട്ടോ. ചിക്കോ പൈനാപ്പിള് മസ്തുവിന എല്ലാം 80 പെർ കപ്പാണ്. കസ്റ്റാർഡ് ആപ്പിള് ദഞ്ചീർ
മലായ് ഐസ്ക്രീം, ഇതൊക്കെ ഒരേ മാതിരി ഇട്ടതാ. എങ്ങനെ തിരിച്ചറിയാ? മലായ് സീതാഫള് പിഗ് പിന്നെ അതിന്റെ പീസാള് കാണുന്നുണ്ട്. അതാണ് കേസർ പിസ്ത, കേസർ പിസ്ത. താജ് ഐസ്ക്രീമിലെ കസ്റ്റാർഡ് എന്നാ തുടങ്ങുന്നു കേട്ടോ. കസ്റ്റാർഡ് അല്ല, സീതാഫൾ. സീതാഫൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ്. ഓ മോനെ, സീതാഫളിന്റെ കടി ഇങ്ങനെ കിട്ടും. മസ്റ്റ് മസ്റ്റ് ട്രൈ ചെയ്യണം. ഇതില് യാതൊരു പ്രിസർവേറ്റീവ് കളേഴ്സ് ഒരു സംഗതി കേട്ടോ. ഓൺലി ഫ്രൂട്ടാണ്, ഇത്ര ഫേമസ് ആവാൻ കാരണം. അതുകൊണ്ട് എടുത്തിട്ട് കിട്ടണല്ല. എല്ലാ കട്ടിയുണ്ട്. അടിപൊളി സാധനം, ഒരു രക്ഷയില്ല മക്കളെ, അടിപൊളി. ഓ സീതാഫൾ കിടിലം പൊളി. അടുത്ത് ഫിഗ് കിട്ടാ. ഒരു കപ്പിന് 80 rupees കേട്ടാ. എത്ര 336 കൊല്ലത്തോളം പൈക്കുണ്ട്, 1780. ഓ എന്റെ വില കടി വരുന്നത് ഭയങ്കര രസമാട്ടോ. ഒക്കെ ഫ്ലേവർ കിട്ടും. ഓ എന്താണ് ആക്കാരോ, ഗോമഡാളുള്ള മസാല കേട്ടാ. എന്റെ മോനെ പൊളി സാധനം. ഇതാണ് ഗുവ പേരക്ക ചില്ലൊക്കെ ഇട്ട് പൊളിപ്പിച്ചിട്ടാ. സ്മെല്ല, ഓ ഇതൊരു രക്ഷയില്ല. എന്റെ മോനെ മസാലയിൽ എരും പുളിയും. ഓ പേരക്കന്റെ പക്ക ഫ്ലേവർ. ഇത് മസ്റ്റ് പേര താജ്. ബോംബെയിൽ വന്നാ ഓ ഒരു കാരണവശാലും മിസ്സാക്കരുത്. മസാല കുറച്ചിട്ടാ മതി, നല്ല പുളി വരുന്നുണ്ട്. വാ കേസർ പിസ്ത, കേസർ പിസ്ത. ഓ നോർമലാണ്, പിസ്തന്റെ കടി ഇറക്കി കിട്ടും. പിസ്തക്കടി മലായിട്ടാ, ഏറ്റവും ലാസ്റ്റ് തന്നെ മലായി. എനിക്ക് വലിയ താല്പര്യമില്ല, ഇവരെല്ലാരും കൂടി ഓർഡർ ചെയ്താണ്. മറ്റേ വെച്ചോക്കണി സീറോ. ബോംബെയിൽ വന്നിട്ട് താജ് ഐസ്ക്രീം തിന്നാൽ എനിക്ക് ഭയങ്കര മിസ്സിങ് ആയി കാരണം. ഇതൊക്കെ കറക്റ്റ് ആ ഫ്ലേവർ ഉണ്ടല്ല. ആദ്യം വിചാരിച്ച എല്ലാം ഒരേ മാതിരി കളർ, കളറൊക്കെ ഒരേ മാതിരി. മലായിന്റെ ഒക്കെ ടേസ്റ്റ് ഏകദേശം 140 കൊല്ലം പഴക്കമുള്ള അത്രയും നല്ല ഒരുപാട് പഴക്കമുള്ള ഭയങ്കര സൂപ്പർ സാധനം. കേസർ പിസ്ത നിങ്ങൾ കണ്ടോ? ഇത് നമ്മൾ ഫസ്റ്റത്തല്ല, നമ്മൾ ഫസ്റ്റത്തെ. ഇത് ഏതാണ്? സീതാഫളല്ല ഇത്? സീതാഫള ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. നല്ല സൂപ്പർ. പിന്നെ ഗുവ, ഗുവ ഗുവാലെ മസാല ഇടുമ്പോ ശ്രദ്ധിക്കണം, ചിലപ്പോ സാൾട്ട് കൂടും. നമ്മള് നടന്നിട്ട് ഫ്ലേവറാണ് ഉപയോഗിക്കണേ, ഇത് ഒറിജിനൽ പഴമാണ്. ഐസ്ക്രീം എടുക്കുമ്പോ തന്നെ മനസ്സിലാവും ഭയങ്കര ടൈറ്റ് ആണ്. സാധാരണ ഐസ്ക്രീം കൊണ്ട് 10 inches പുറത്തുനിന്നാല് നക്കി തോത്തട്ടാണ്. ഒരു പാരമ്പര്യത്തിന്റെ നിറക്കൂട്ടാണ്. എല്ലാ കപ്പും 80 പൂരെ 80 പൂര കപ്പ്. അഭിഹേ നാത്തോലോ, ഇത് പുതിയ ഫ്ലേവറാണ്, മാൻഡറിൻ ആപ്രിക്കോട്ട് കേട്ടോ. മലായി എനിക്ക് എടുത്തപ്പോ തന്നെ തോന്നിയതാണ് അതൊരു അങ്ങനെ ഒരു. മലായി എന്തായാലും പാലിന്ന് എടുക്കണ സാധനം ആ മാറ്റം ഉണ്ടാവും. മാൻഡറിൻ ആപ്രിക്കോട്ട് ഇതാണ് പുതിയ ഫ്ലേവർ. ആപ്രിക്കോട്ടിന്റെ ഇത് വരുന്നില്ല പക്ഷേ. വേറെന്താ സാണ്ടല്ലോ, എന്താ വേറെ മിക്സ് ചെയ്തതാണ് കൂടെ. കഷ്ണം ആപ്രിക്കോട്ടുണ്ടല്ലോ ആദ്യത്തിൽ കിട്ടിയില്ല, അതവിടെ സൈഡില്.
മാൻഡറിൻ ആപ്രിക്കോട്ട്. മാരകട്ടെ, ഒരു രക്ഷയില്ല, ഒരു രക്ഷ. ഞാൻ ബോംബെയിൽ വന്നിട്ട് റാഹത്തായിട്ട് ഒരു മനസ്സിന് തൃപ്തിയായി കഴിച്ചപ്പോൾ ഒരു ഫസ്റ്റ് സ്പോട്ട് ഇതാണ്. കുർമാന ഐറ്റങ്ങൾ, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. വാ എല്ലാ രണ്ടാം റൗണ്ട് ടേസ്റ്റ് സീതാഫൽ മാൻഡറിൻ ആപ്രിക്കോട്ട് എല്ലാരും മൂത്ത് മാംഗോ നോമ്പിന് മാംഗോ ആയിരിക്കും. മാംഗോ ഇപ്പൊ സീസൺ 400 രൂപ നമ്മൾ ചെറിയ ഡിസ്കൗണ്ട് തന്നു. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ആദ്യമായിട്ട് ഇലക്ട്രിക് ബസ്സിൽ ഒരു യാത്ര ഒരുപാട് നേരം കാത്തിരുന്ന ശേഷമാണ് കിട്ടിയത്. അതും ഞാൻ ഏറ്റവും കൂടുതൽ ബോംബെയിൽ വന്നാൽ കഴിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക്. പക്ഷെ ഇതെല്ലാം കൂടി ഒന്നേ പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കണം ഇങ്ങടെ വായും കഴിച്ചുകൊണ്ടിരിക്കണം എന്റെ വയറും നാശമായി പോകും. അപ്പൊ അടുത്ത വീഡിയോയിൽ പറയാം.